കൊമ്പ് പറ്റൊന്ന് ആസ്വദിക്കാന്ന് വിചാരിച്ചായിരുന്നു അപ്പോഴേക്കും അത് നിർത്തി എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ കൊമ്പുപറ്റും കേളിയും ഇങ്ങനെയുള്ള മേളങ്ങൾക്ക് അനുബന്ധമായും അത് വലിയ ഉത്സവങ്ങൾ കിടക്കിയും നടക്കുന്ന ഇത്തരം പരിപാടികൾ വളരെയധികം ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഈ പരിപാടി കഴിഞ്ഞാൽ കൊമ്പുപറ്റു തുടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു മാതൃഭൂമിയുടെ ഇവിടെ നടക്കുന്ന ഈ അതിഗംഭീരമായ മെഗാ ബുക്ക് ബുക്ക്ഫെയറിൽ പുസ്തകമേളയിൽ ഇന്ന് വിനോദ് കണ്ടെങ്കാവിൽ എഴുതിയ ഈ പുസ്തകം തൃശൂർ പൂരം എന്ന ആഹ്ലാദവും അതുപോലെ തന്നെ അനുഭൂതിയും ഉണർത്തുന്ന ഈ ഗ്രന്ഥം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു ഈ ചടങ്ങിൽ ആമുഖമായും സ്വാഗതമായും വളരെ കാര്യമായി തന്നെ സംസാരിച്ച പ്രിയങ്കരനായ സേതുമാധവൻ ഇത്ര കേമായിട്ട് സംസാരിക്കാറില്ല അദ്ദേഹം വളരെ എളുപ്പത്തിൽ പ്രസംഗം കൂടിപ്പോയാൽ തന്നെ ഓഡിയൻസിൽ നിന്നും എണീറ്റ് പോകുന്ന ആളാണ് പക്ഷേ ഇത് വിനോദനോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടായിരിക്കണം അദ്ദേഹം വളരെ ഒരിക്കൽ പോലും നമുക്ക് മുഷിപ്പ് തോന്നാത്ത രീതിയിൽ നമ്മളെ ആ പുസ്തകത്തിലൂടെ തന്നെ സഞ്ചരിക്കുന്ന പോലെ നമ്മെ ആഹ്ലാദിപ്പിച്ച സേതുവേട്ടനും പുസ്തകം മേറ്റുവാങ്ങിയ നമ്മുടെ മേളപ്രമാണിയും നമ്മുടെ തൃശ്ശൂരിലെ മേളകലയുടെ നെടുനായകത്വം വഹിക്കുന്ന വളരെ ബഹുമാന്യനായ കിഴക്കുട്ട് അനിയന്മാരാർ അവർ വേദിയിലുള്ള പ്രിയങ്കരനായ ശ്രീ ടി വി ചന്ദ്രമോഹൻ അവൾ ഇവിടെ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയ ആശംസ നേരുന്ന മേളകലയുടെ ആസ്വാദകനും കലാനിരൂപകനും ചിന്തകനുമായ പ്രൊഫസർ തിയാ ഡി കൃഷ്ണനമ്പീർ സർ ഏറ്റവും പ്രിയങ്കരനായ വിനോദ് കണ്ടങ്കാവിൽ മാതൃഭൂമിയുടെ പ്രിയങ്കരനായ കൃഷ്ണകുമാർ ന്യൂസ് എഡിറ്റർ കൃഷ്ണകുമാർ അടക്കമുള്ള വിനോദ് നാരായണൻ ധനേഷ് അടക്കമുള്ള പ്രിയപ്പെട്ടവരെ വേദിയിൽ സദസ്സിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ഉൾപ്പെടെ എല്ലാവരും പരിചിതരാണ് എല്ലാവരും സുഹൃത്തുക്കളുമാണ് ഞാൻ വിനോദിനോട് അവിടെ ചോദിക്കായിരുന്നു എന്തുകൊണ്ടാണ് താൻ കല്യാണം കഴിക്കാതിരുന്നത് അതൊരു സ്വാഭാവികമായൊരു ചോദ്യമായിരുന്നു അപ്പോൾ പറഞ്ഞത് അത് നടക്കേണ്ട സമയത്ത് നടന്നില്ല പിന്നെ അതിനു വേണ്ടി ആരും ശ്രമിച്ചില്ല എന്നാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഈ ഒരു ജനാവലി അന്നും കൂടെ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു പുസ്തക പ്രകാശനത്തിന് ഇത്രയും ആളുകളെ കാണുന്നത് ഇതിൽ ഒരു രാഷ്ട്രീയക്കാരനായ വിനോദൻ്റെ ഉള്ളിലും ചിലപ്പോൾ ഒരു മോഹം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലോ എന്ന് പോലും വിനോദിന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ ഇരിക്കുന്ന വിനോദിൻ്റെ പാർട്ടിക്കാരായ ആളുകൾ വിനോദൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണെന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് അവരുടെ മുഖത്തും ഒരു ചിരിയൊക്കെ കാണുന്നുണ്ട് ടി വി ചന്ദ്രമോഹൻ ചേട്ടനൊക്കെ ചിരിയോട് ചിരിയാണ് സനീഷ് കുമാർ ചിരിക്കുന്നുണ്ട് പിന്നെ പിന്നിൽ നിൽക്കുന്ന ഇവിടുത്തെ നേതാക്കന്മാരൊക്കെ ചിരിക്കുന്നുണ്ട് എന്തായാലും അങ്ങനെയും ഒരു അവസരം ഉണ്ടാവട്ടെ ഇന്ന് വിനോദൻ്റെ കല്യാണമാണ് എന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുന്നു വിനോദൻ്റെ ഈ ഇങ്ങനെയാണ് ഈ ജീവിതത്തിൽ വല്ലപ്പോഴൊക്കെ ഓരോ കല്യാണങ്ങൾ ഉണ്ടാവും അതൊരു ആണും പെണ്ണും തമ്മിലുള്ള വിവാഹം മാത്രമല്ല അതിനപ്പുറത്താണ് നമുക്ക് ആഹ്ലാദം നൽകുന്നൊരു ദിനം നമുക്ക് സന്തോഷം നൽകുന്നൊരു ദിനം നമ്മളുടെ ഒരു കൃതി പ്രകാശിതമാകുന്നൊരു ദിനം നമ്മളെ തന്നെ ആളുകൾക്ക് മുന്നിൽ ഒരു എന്താ പറയുക ഒരു രംഗമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് എഴുന്നള്ളിച്ചിരുത്തുക അല്ല ഇരുത്തുന്ന ഒരു ദിനം എന്ന് പറയുന്നത് ഒരു മറ്റൊരു കല്യാണമാണ് ഈ സ്ഥലം എനിക്ക് വളരെ അധികം എൻ്റെ ദൃശ്യ സംസ്കാരത്തിന് ഒരു സിനിമ ആസ്വാദകൻ തന്നെ എന്ന രീതിയിൽ എനിക്ക് ഒരുപാട് കാഴ്ചകൾ നൽകിയ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഇത് സിനിമയുടെ കാഴ്ചയുടെ ഒരുപാട് കാലം തൃശ്ശൂർക്കാരെ ചലച്ചിത്ര പ്രേമികളെ വിസ്മയിപ്പിച്ച അത്ഭുതപ്പെടുത്തിയ തിരശ്ശീലയിലൂടെ ഒരുപാട് കഥകൾ നമ്മൾ കണ്ട ഒരു സിനിമാ തിയേറ്ററിൻ്റെ അസ്ഥി അവിടെയാണ് നിൽക്കുന്നത് പണ്ട് രാമോർമ്മ എന്ന പേരിലും പിന്നീട് സപ്ന എന്ന പേരിലും എത്ര എത്ര സിനിമകൾ ഇവിടെ കണ്ടിട്ടുണ്ടോ കഴിഞ്ഞാൽ ഓർമ്മയില്ല ഞാൻ ആദ്യം ഇവിടെ കാണുന്ന സിനിമ അയോധ്യ എന്നുള്ള സിനിമയാണ് ഞാൻ അവസാനം കാണുന്നത് ഞാൻ തന്നെ അഭിനയിച്ച പുറഞ്ചുമറിയഞ്ചൂസ് എന്ന സിനിമയാണ് ഇവിടെ ഒരു സിനിമാശാല ഒരാളെ എത്രത്തോളം സ്വാധീനിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ തന്നെയാണ് കാരണം ഇവിടെ വന്നപ്പോൾ എനിക്ക് മാതൃഭൂമിയുടെ പുസ്തകോത്സവവും വിനോദിൻ്റെ പുസ്തക പ്രകാശനവും ഒന്നുമല്ല ഞാൻ ഓർത്തത് ഞാൻ ഓർത്തത് രാമവർമ്മ തിയേറ്ററിൻ്റെയും സപ്ന തിയേറ്ററിൻ്റെയും സ്ക്രീനിലൂടെ മിന്നി മിന്നിമറഞ്ഞുപോയ മലയാളത്തിലെ പ്രഗത്ഭരായ നായിക നടന്മാരും നടിമാരും സംവിധായകരും ഒക്കെ ഒരുക്കി തന്ന ദൃശ്യങ്ങളാണ് തകര എന്ന സിനിമയും ലിസ എന്ന സിനിമയും സർപ്പം യവനിക എന്ന ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സിനിമയും ഒക്കെ കണ്ടത് ഇവിടെയാണ് എനിക്ക് തോന്നുന്നു ആ സ്ക്രീനിൻ്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് ഈ മണ്ണ് കുറച്ചുകൂടെ കുഴിച്ചെടുത്താൽ ചിലപ്പോൾ ഭരത് ഗോപി ആശാനും നെടുമുടി വേണിചേട്ടനും എണീറ്റു എനിക്ക് തോന്നുന്നു അപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്നെ വല്ലാതെ വികാരം കൊള്ളിക്കുന്ന സ്ഥലമാണ് സിനിമ സിനിമാ തിയേറ്ററുകൾ അപ്രത്യക്ഷമാകുന്നു നമ്മുടെ പലതും വായനശാലകൾ അപ്രത്യക്ഷമാകുന്നു അങ്ങനെ നമ്മുടെ പൂരവും നമ്മുടെ ഉത്സവങ്ങളും അപ്രത്യക്ഷമാകാതിരിക്കാൻ വേണ്ടിയാണ് പല നിയമങ്ങളുടെയും കുരുക്കിൽ നമ്മുടെ പൂരങ്ങളെയും ഉത്സവങ്ങളെയും ആന എഴുന്നള്ളിപ്പിനെയൊക്കെ കുരുക്കാൻ വേണ്ടി നടക്കുന്ന ഒരുപാട് ആളുകൾ ഈ നാട്ടിലുണ്ട് അവരുടെയൊക്കെ ഒരു സംഘടിതമായ ഒരു ശക്തിയാണ് ഞാനിവിടെ കാണുന്നത് സിനിമ ഇല്ലാതെ ഒന്ന് കൂട്ടി വെച്ചു സിനിമാ തിയേറ്റർ ഇല്ലാതാക്കിയതുപോലെ സൗണ്ട് ഒന്ന് കൂട്ടി വെച്ചു സിനിമാ തിയേറ്റർ ഇല്ലാതാക്കിയതുപോലെ നാളെ പൂരങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ഒരുപാട് ഗൂഢശക്തികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അവരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ആ പൂരത്തിൻ്റെ ആ വർണ്ണപ്പകിട്ടും ആ പൂരത്തിൻ്റെ ആ ഒരു നിറക്കാഴ്ചകളും പൂരത്തിന് എഴുന്നള്ളിക്കുന്ന ആനകളെയും മാത്രമേ അവർ കാണുന്നുള്ളൂ ഈ പൂരത്തിനെതിരെ നിൽക്കുന്ന പൂരത്തിനെതിരെ എല്ലാവരും ഉണ്ട് പൂരത്തിനെതിരെ നിൽക്കുന്നവർ എനിക്ക് തോന്നുന്നത് പല പ്രബല മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഉൾപ്പെടെ പൂരത്തിനെതിരെയാണ് അവരതിനുവേണ്ടിയുള്ള പ്രൊപ്പഗാൻഡുകൾ പല രീതിയിലും ചെയ്യുന്നുണ്ട് ഞാനും മാധ്യമത്തിൽ കയറിയിരുന്നു കൊണ്ട് പൂരത്തിന് അനുകൂലമായി സംസാരിക്കുന്ന ആളാണ് പൂരത്തിന് വേണ്ടി ഒരുവിധം എല്ലാ പണികളും പൂരം നടക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുടെ ഇടയിൽ കയറി നിന്നുകൊണ്ട് പൂരത്തിൻ്റെ പുരാവൃത്തത്തെക്കുറിച്ചും പൂരത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ചും പൂരമെന്ന് പറയുന്ന മനുഷ്യനുണ്ടാക്കുന്ന ആഹാ ആഹ്ലാദത്തെക്കുറിച്ചും ആവേശത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന ആളാണ് ഞാൻ പള്ളിയുടെ പുറത്ത് നിന്നുകൊണ്ട് കല്ലെറിഞ്ഞിട്ടൊരു കാര്യമില്ല പള്ളിക്കകത്ത് കയറി പൊളിക്കണം എന്നാണ് ഞാൻ പഠിച്ച പാഠം അപ്പോൾ തൃശ്ശൂർ പൂരം എന്ന പേരിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൻ്റെ പേര് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ തന്നെ ആവേശമാണ് എന്തുകൊണ്ടാണ് തൃശ്ശൂർ പൂരം ആവേശമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് എൻ്റെ ഈ കൊച്ചു കണ്ണ് അഞ്ച് വയസ്സുള്ള കണ്ണ് മുതൽ അഞ്ച് വയസ്സുള്ളപ്പോൾ എൻ്റെ കണ്ണല്ല ഇപ്പോഴത്തെ കണ്ണ് കാഴ്ച കുറഞ്ഞിട്ടുണ്ട് പക്ഷേ അന്നത്തെ ഒരു വലിയ ഒരു സെവൻറ്റി എം എം എന്ന് പറയുന്ന സ്ക്രീനൊക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള സ്ക്രീനിലാണ് എൻ്റെ ഈ പൂരം ഞാൻ കണ്ട എൻ്റെ ഈ കണ്ണിൻ്റെ രണ്ട് എക്സ്ട്രിമിറ്റികൾക്ക് അപ്പുറത്ത് ഞാൻ പൂരം ആസ്വദിച്ച ആളാണ് അതിൽ രണ്ട് പൂരങ്ങളാണ് എനിക്ക് വളരെ വ്യക്തിപരമായി ബന്ധമുള്ളത് ഒന്ന് എൻ്റെ അമ്മ വീടായ നേരത്തെ സേദിട്ടും പറഞ്ഞ പോലെ കുട്ടനല്ലൂർ പൂരം കുട്ടനെല്ലൂർ പൂരം എൻ്റെ അമ്മ വഴി പൂരമാണ് കാരണം കുട്ടനെല്ലൂർ പൂരം ഈ പറഞ്ഞ പോലെ അഞ്ച് വയസ്സ് മുതൽ ഞാൻ കാണുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും അന്തസ്സോടെ നടക്കുന്ന അതിമനോഹരമായ പഞ്ചാരിയുടെ പഞ്ചാര നുണയുന്ന അതിമനോഹരമായ കുട്ടനല്ലൂർ പൂരം രാത്രിയിൽ പൂരം പുറത്തേക്ക് എഴുന്നളിക്കുമ്പോൾ കാണുന്ന നിലാവും ആലിലകൾ ഇളകുന്നതും നീല തിരശ്ശീല പോലുള്ള ആകാശവും അവിടെ കാ പൂരം കാണാൻ നിൽക്കുന്ന ഒരു ചന്തവും പഞ്ചാരി കൂട്ടി കയറുന്നതുമൊക്കെ ഒക്കെ എൻ്റെ ഓർമ്മയിലുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ കാച്ചാൻകുറിച്ചി കണ്ണന്മാരാ അനുസരണത്തിൽ പറഞ്ഞ പോലെ കാച്ചാൻകുറിച്ച് കണ്ണന്മാരാരുണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം അവതരിപ്പിച്ചിരുന്ന കേളി അസാമാന്യമാണത് അതാണ് ഞാൻ ഈ കൊമ്പുവെറ്റിനെ പറ്റിയൊക്കെ പറഞ്ഞത് അപ്പോൾ കണ്ണന്മാരാർ അവതരിപ്പിച്ചിരുന്ന കേളിയും മൂന്ന് മണിക്ക് രണ്ട് മണിക്കോ രണ്ടരക്കോ തുടങ്ങി മണി വരെ വരെ നിൽക്കുന്ന പഞ്ചാരിയുമൊക്കെ ആസ്വദിച്ച ഒരു കുട്ടിയും ഇപ്പോഴും അതിൻ്റെ ഒരു താളം എൻ്റെ ഓർമ്മകളിൽ ഉണ്ട് അതെവിടെയോ പെയ്യുന്നുണ്ട് നിരന്തരമായി അതുപോലെ തന്നെയാണ് എനിക്ക് തൃശ്ശൂർ പൂരം ഈ പെരുവനം മാറാട്ടുപുഴ പൂരം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ദൂരെയാണ് അന്ന് പെരുവനം ആറാട്ടുപുഴ പൂരമൊക്കെ കണ്ടിട്ടുണ്ട് പെരുവനം ഇടവഴിയിലും അതുപോലെ ആറാട്ടുപുഴയിലും ചേർപ്പ് ഭഗവതിയുടെയും ഒക്കെ കണ്ടിട്ടുണ്ട് ഇരുപത്താറോളം പൂരങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ ഹൃദയബന്ധം എൻ്റെ നാഭീനാളബന്ധം കിടക്കുന്നത് പൂക്കുൾക്കുടി ബന്ധം കിടക്കുന്നത് കുട്ടൽനെല്ലൂർ പൂരമായിട്ടും നമ്മുടെ എല്ലാം അഭിമാനമായ തൃശ്ശൂർ പൂരമായിട്ടാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ തൃശ്ശൂർ പൂരമൊക്കെ വളരെ ഒരു സിനിമയുടെ ക്ലൈമാക്സ് പോലെയാണ് വരുന്നത് ഇതിലാദ്യം വരുന്നത് പെരുവനം പൂരത്തെക്കുറിച്ചും അതുപോലെ ചേർപ്പ് അതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണ് തൃശ്ശൂർ പൂരമെന്ന് പറഞ്ഞ ഒരു ഖണ്ഡിക തന്നെ ആരംഭിക്കുന്നത് ഒറ്റയിരിപ്പിൽ വായിച്ചു തീർത്ത മറ്റൊരു പുസ്തകമാണിത് ഇതിനകത്ത് ഇയാൾ കൊണ് നമ്മൾ വിനോദം കൊണ്ടുപോകുന്നത് പൂരത്തിൻ്റെ ആ പഴയകാല ചരിത്രത്തിലേക്കൊന്നുമല്ല പൂര ചടങ്ങുകളിലേക്കാണ് പൂരത്തിൻ്റെ ചടങ്ങുകൾ പലതും പലർക്കും അറിയാത്തതാണ് എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എനിക്ക് തന്നെ പലതും പറഞ്ഞുകൂടാ പക്ഷേ അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു അദ്ദേഹം കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുന്നത് പുരച്ചടങ്ങുകൾ ഓരോന്നും വളരെ വിശദമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് അതായത് എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാം തുടങ്ങുന്നത് എന്താ പറയേണ്ടത് ഉത്രത്തിൽ മകീര മകീരത്തിൽ തുടങ്ങി ഉത്രത്തിൽ അവസാനിക്കുകയാണ് എല്ലാം ഈ മലയാള നാടുകൾ മകീരത്തിൽ തുടങ്ങി ഉത്രത്തിൽ എന്ന് പറയുമ്പോൾ ഇന്നത്തെ തലമുറയ്ക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ അവർക്ക് മകേരിയും തിരുവാതിരയും പുണർതും പോയോ ആയിലും മകം പോലും അത്ര അറിയാത്ത ഒരു ജനറേഷനാണ് നമ്മുടെ അടുത്ത തലമുറ എന്ന് എന്നുകൂടെ മനസ്സിലാക്കണം അങ്ങനെയാണ് ഇതെല്ലാം പോകുന്നത് അപ്പോൾ നേരത്തെ സേതോട്ടും പുസ്തകത്തിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നില്ല അതൊരു ഭാസ്കരൻ മാഷ്ട്ര പാട്ടിനെ പാട്ടാണ് ആദ്യത്തെ പേജ് വായിച്ചപ്പോൾ തോന്നിയത് ദുഃഖങ്ങൾക്ക് എല്ലാം നമ്മൾ അവധി കൊടുത്ത് ഒരു പാട്ടുണ്ടല്ലോ ദുഃഖങ്ങൾക്കിന്ന് ഞാൻ അവധി കൊടുത്തു സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു എന്നൊരു ഗംഭീര പാട്ടുണ്ട് വിധിയും ഞാനും ഒരു കൂട് ചൂട്ടുമായി വിളയാടാനിരിക്കുന്നു ഒറ്റയ്ക്ക് ചീട്ട് കളിക്കുക എന്ന് പറഞ്ഞ പോലെ എല്ലാ ദുഃഖങ്ങൾക്കും അവധി കൊടുത്ത് മനുഷ്യൻ പൂരം കാണാൻ പോകുന്നതിനെക്കുറിച്ചും അത് ഉണ്ടാകുന്ന ആഹ്ലാദത്തെക്കുറിച്ചും അനുഭൂതിയെക്കുറിച്ചൊക്കെയാണ് വിനോദം എഴുതുന്നത് അപ്പോൾ എന്ത് എന്തൊക്കെ തന്നെ നമ്മൾ പൂരം എന്ന് പറയുന്ന നമ്മുടെ കണ്ണുകൾക്ക് നമ്മുടെ മനസ്സിന് നമ്മുടെ ഹൃദയത്തിന് മാത്രമല്ല നമ്മളെയൊക്കെ ചെറുപ്പമാക്കുന്ന ഒന്നാണ് ഈ പൂരമൊക്കെ പൂരപ്പറമ്പിൽ വെച്ച് കാണുന്ന സൗഹൃദങ്ങളാണ് ഏറ്റവും വലിയ സൗഹൃദങ്ങളെന്ന് ഞാൻ കരുതുന്നു ഞാൻ എൻ്റെ പഴയകാല സുഹൃത്തുക്കളെയും എൻ്റെ പല കൂട്ടുകാരെയും കാണുന്നത് കുട്ടനെല്ലൂർ പൂരപ്പറമ്പിൽ പൂരത്തിനും അതുപോലെ തൃശ്ശൂർ പൂരത്തിനൊക്കെയാണ് ഈ തിരക്കിനിടയിലായിരിക്കും പഴയ ചില ചങ്ങാതികൾ വന്ന് കെട്ടിപ്പിടിക്കുന്നു നമ്മൾ ഞങ്ങൾ കണിമംഗലിൽ തന്ന് എൻ്റെ വീട് അവിടെയാണെന്ന് അറിയാമല്ലോ അവിടെ നിന്ന് നിന്നിങ്ങനെ പണ്ട് ഈ സംഭാരം അന്നത്തെ സംഭാരത്തിൻ്റെ ടേസ്റ്റ് അല്ല ഇന്നത്തെ സംഭാരത്തിന് അത് കുടിച്ച് വന്ന് കണ്ട പൂരക്കാലങ്ങൾ എല്ലാം തന്നെ അന്നമനയുടെ അച്യുതമാരെന്ന് പറയുന്ന മഹാനായ പഞ്ചപാതി കലയുടെ ആചാര്യൻ ഈ മറ്റേ മഠത്തിലെ വരവിൽ കൊട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം അവരൊക്കെയാണല്ലോ ഇത് തുടങ്ങിയത് ആ എന്താണ് നമ്മുടെ മഠത്തിലെ വരവിൻ്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിഷ്കരിച്ച് ആദ്യം കൊട്ടിയത് മഠത്തിലെ വരവിലായത് കൊണ്ടാണ് അതിൻ്റെ പ്രാധാന്യം അതുപോലെ പല്ലാവൂര് അപ്പുമാരവരെ പോലുള്ള വലിയ ആചാര്യന്മാർ ഇലഞ്ഞിത്തറയിൽ കൊട്ടിക്കയറുന്നത് ഒക്കെ കണ്ടിട്ടുണ്ട് പുഞ്ചവാദ്യത്തിൻ്റെ എന്താ പറയുന്നത് തൃപുട്ടയും ത്രിപുട്ട കാലവും അതിൻ്റെ എല്ലാം എപ്പോഴൊക്കെയോ ആസ്വദിച്ചിട്ടുണ്ട് ഇപ്പോഴും അത് എൻ്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട് അവർ പൂരപ്രേമി എന്ന രീതിയിൽ പുര പൂരപ്രേമി സംഘം എന്ന പേരിൽ വിനോദക്കൂടി ഒരു 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 വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞാനൊരു പൂരപ്രേമി എന്ന നിലയ്ക്ക് ഇപ്പോഴും പൂരത്തിലലിയാൻ ആഗ്രഹിക്കുന്ന ആളാണ് നമ്മൾ ആ പൂരങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനങ്ങ് പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു പൂരത്തിന് ഇറങ്ങിയാൽ രാവിലെ അങ്ങ് പൂര പൂരമാവുകയാണ് നമ്മൾ തന്നെ പൂരമാകുന്നു നമ്മൾ തന്നെ ആനയുടെ ചോട്ടിലിരിക്കുന്നു ആനയുടെ ചെവിയുടെ അടിയിൽ നിന്ന് കുറച്ച് കാറ്റ് കിട്ടുന്നു ആന ആനക്കണ്ണുകൊണ്ട് നമ്മളെ കണ്ണുകൊണ്ട് പരിചയം നടിക്കുന്നു ആനക്കാർ നമ്മളായിട്ട് സൗഹൃദം പങ്കുവെക്കുന്നു മേളക്കാരായിട്ടുള്ള ആളുകളൊക്കെ നമ്മളറിയുന്നതുകൊണ്ട് അവരുമായി ചങ്ങാത്തം ആ ജനക്കൂട്ടത്തിൽ അലഞ്ഞ് തിരിഞ്ഞ് പിറ്റേ ദിവസം മുപ്പത് മണിക്കൂറൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഒരുപാട് വർഷങ്ങൾ അപ്പോൾ അതിനെയെല്ലാം ഒരു കുമ്പിളിലാക്കിയിരിക്കുകയാണ് വിനോദ് ഒരു കുമ്പിൾ ഒരു കുമ്പിൾ പൂരമാണിത് നാം കാണുന്ന വളരെ വലിയ ഞാൻ പലപ്പോഴും പറയാറുണ്ട് നൂറ് കൊമേഴ്സ് സിനിമയേക്കാൾ അപ്പുറത്താണ് തൃശ്ശൂർ പൂരത്തിൻ്റെയൊക്കെ ഒരു വിസ്തൃതിയും അതിൻ്റെ വിധാനങ്ങളും അതിൻ്റെ ആഴവും എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ നമ്മുടെ കാഴ്ചയ്ക്ക് കാഴ്ചക്കപ്പുറത്തേക്ക് ഇങ്ങനെ പോകുന്ന പലതുമുണ്ട് അതിനെല്ലാം ഒരു കുമ്പിളിലാക്കിയിരിക്കുന്നു പിന്നെ മാത്രമല്ല ഈ മാണിക്യമംഗലം പൂരം അതൊന്നും എനിക്കറിയില്ലായിരുന്നു അത് പുതിയ അറിവാണ് മാണിക്യമംഗലം എന്ന് പറഞ്ഞാൽ കാലടി അടുത്തുള്ള ഞാൻ പണ്ട് അവിടെ പരിപാടിക്ക് പോയിട്ടുണ്ട് മാണിക്യമംഗലം മുതൽ അങ്ങ് ഇരിഞ്ഞോൾ കാടുകളിലെ അല്ലേ പെരുമ്പാവൂരിലെ ഇരിങ്ങോൾ കാട് വരെയുള്ള എട്ടോളം പൂരങ്ങൾ പണ്ട് ആറാട്ടുപുഴയിൽ വന്നിരുന്നു എന്നൊക്കെ പുതിയ അറിവാണ് പുതിയ അറിവ് തരുന്നവരാണ് എഴുത്തുകാർ പുതിയതായി നമുക്ക് എന്തെങ്കിലും അറിയാൻ കഴിയണം ഇവിടെ ഇതിനകത്ത് ഉറങ്ങുന്ന പുസ്തകങ്ങളൊക്കെ നമുക്ക് പുതിയ പുതിയ അറിവുകളാണ് പുതിയ അറിവുകൾ തേടാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒരു ഉപാധി എന്ന് പറയുന്നത് പുസ്തക വായന തന്നെയാണെന്ന് ഞാനും വിശ്വസിക്കുന്നു എനിക്കും ഒഴിവുള്ള സമയത്ത് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ അതുപോലെ കഴിയാറില്ലെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഗ്രന്ഥങ്ങൾ ഞാൻ വായിക്കാറുണ്ട് കൂടുതലൊന്നും പറയുന്നില്ല മധ്യ തൃശ്ശൂർ പൂരം മധ്യകേരളത്തിൻ്റെ പൂര ചരിത്രമെന്നാണ് ഒറ്റ ഒറ്റ കാഴ്ചയിൽ പുസ്തകം കാണുമ്പോൾ തന്നെ തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ ഒരു ആവേശം വളരെ വലുതാണെന്ന് ഗ്രന്ഥകാരൻ അറിയാവുന്നതുകൊണ്ടാണ് തൃശ്ശൂർ പൂരം എന്ന് പേരിട്ടിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു തൃശ്ശൂർ പൂരം എനിക്കും നിങ്ങൾക്കും നൽകിയ അനുഭൂതികളും ആനന്ദവും തൃശ്ശൂർ പൂരത്തിന് മുമ്പ് ഒരാഴ്ച മുമ്പ് തുടങ്ങുന്ന ഒരുക്കങ്ങളും അപ്പോൾ തന്നെ തുടങ്ങുന്ന ആഹ്ലാദവും ഒക്കെ തന്നെ വളരെ വലുതാണ് എന്നും പൂരം നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന പൂരത്തെ ഏതൊക്കെ രീതിയിൽ പുതിയ ആളുകൾ ഏതൊക്കെ രീതിയിൽ പൂരം ഒരു സവർണൻ അങ്ങനെയൊക്കെ പറയും ഇതായിട്ടുള്ള ആളുകളുടെ ഒരു പരിപാടിയാണെന്ന് പറയുന്നതും ഞാൻ കേൾക്കാറുണ്ട് പക്ഷേ അത് പൂരം കാണാൻ വരുന്നവരിൽ ഒരിക്കലും കാണാറില്ല പൂരം കാണാൻ വരുന്നവരിൽ അവർണനും സവർണനും ഉണ്ടോ എന്നൊക്കെ പറയുന്ന പല ആളുകളുണ്ട് അങ്ങനെ ഇരുട്ടിലിരുന്ന് കൊണ്ട് ഒരു പൂരത്തെക്കുറിച്ചുള്ള ഒരു മറുപടി കൂടിയാണ് ഈ പുസ്തകം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ പൂരത്തിനെതിരെ പ്രവർത്തിക്കുന്ന പൂരത്തിൽ നിന്ന് എല്ലാം സ്വാംശീകരിക്കും എല്ലാം പൂരത്തിൽ നിന്ന് എല്ലാ വിധത്തിലുള്ള അതിൻ്റെ അന്തസ്സത്വം മുഴുവൻ ചോർത്തിയെടുക്കുകയും അതിനെ കച്ചവടം ചെയ്യുകയും ചെയ്തതിന് ശേഷം അതോടൊപ്പവും പൂരത്തെ എതിർക്കുന്ന അതിനെതിരെ ഞാൻ എപ്പോഴും പൂരപ്രേമികൾക്കൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പൂരം എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എനിക്ക് വളരെ പരിചിതരായ ആളുകളാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് അടുത്ത വർഷം മുതൽ എന്നെ പൂരത്തിന് വിളിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല കാരണം ഞാൻ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ആ അപ്പോൾ ഇത്ര അല്ല ഈ ഇരുപത് കൊല്ലമൊക്കെ പൂരത്തെക്കുറിച്ച് പറയാനുള്ള അറിവേനിക്കുള്ളൂ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനിയും ഞാൻ പറയും എനിക്ക് പറയാൻ വേണമെങ്കിൽ ഒരു സെൽഫി ക്യാമറ മതിയല്ലോ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ തന്നെ ഒന്ന് രണ്ട് പേര് സെൽഫി ക്യാമറകൾ എടുത്തുകൊണ്ട് ഇതിനെ ഇപ്പോൾ തന്നെ എഫ് ബിയിലേക്ക് വിടുന്നുണ്ടാവും അതുപോലെ ഞാനും സെൽഫിഷാവും ഒന്നുകിൽ സെൽഫി അല്ലെങ്കിൽ സെൽഫിഷ് നമ്മൾ സെൽഫിഷ് ആകുന്നത് നമുക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ടാണ് ഒരു മനുഷ്യൻ ചില കാര്യങ്ങൾ ഒറ്റപ്പെടുന്നത് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു കലാകാരനായതുകൊണ്ട് എനിക്ക് പലതും പറയാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിയുന്നതുകൊണ്ട് ഇനിയും കഴിയും അപ്പോൾ അതുകൊണ്ട് തൃശൂർ പൂരത്തെക്കുറിച്ച് എന്നാൽ പത്രമാധ്യമങ്ങൾ നൽകുന്ന എല്ലാ സപ്പോർട്ടിനും പൂരപ്രേമിയായ എനിക്ക് താല്പര്യമുണ്ട് പ്രത്യേകിച്ചും മാതൃഭൂമി നമുക്ക് നൽകുന്ന പൂരത്തിന് നൽകുന്ന വലിയ സപ്പോർട്ട് വളരെ വലുതാണ് അത് ഈ അടുത്ത കാലത്ത് നമ്മൾ പല പരിപാടികളിലും കണ്ടതാണ് എന്തായാലും മാതൃഭൂമിയുടെ പുസ്തകോത്സവത്തിൽ വന്ന് പുസ്തകങ്ങൾ വാങ്ങാനുള്ളവർക്ക് യാതൊരു ശല്യവും ഉണ്ടാകാതെ പുസ്തകം വാങ്ങുന്നവർ അവിടെ വാങ്ങുകയും ഇവിടെ കാണാനിരിക്കുന്നവർ ഇവിടെ വന്നിരുന്ന് ഈ പുസ്തക പ്രകാശനം കാണുകയും ചെയ്യുക പക്ഷേ എനിക്ക് തോന്നുന്നു പുസ്തകം വാങ്ങുന്നവർ ഇന്ന് കുറവായിരിക്കും ഇന്ന് ഈ പുസ്തക പ്രകാശനത്തിനാണ് കൂടുതൽ ആളുകൾ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന ഒരു ആഹ്ലാദത്തോടെ വിനോദ കണ്ടേങ്കാവലിനെ പത്തിരുപത് ഇരുപതല്ല പത്തും ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് കാണുമ്പോൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും കുട്ടനെല്ലൂർ അമ്പലത്തിലെ മാനേജറായിട്ട് ഇന്നും ഷർട്ടൊക്കെ ഒന്നും മാറ്റായിരുന്നു അങ്ങനെ അവിടെ ഇങ്ങനെ മാനേജർ സമയത്താണ് പരിചയം ഞാൻ വിചാരിച്ച ഇയാൾ കൂട്ടല്ലുകാരനാണെന്നല്ല പെരുവനത്ത അച്ഛനും മരുത്താക്കരയിലെ അമ്മയുടെ ആണെന്ന് ഒക്കെ ഇപ്പം ഈ ഇത് വായിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് എന്തായാലും വിനോദന് ഇനിയും ധാരാളം എഴുതാൻ കഴിയട്ടെ പൂരത്തെക്കുറിച്ച് മാത്രമല്ല ലോകം മുഴുവനുമുള്ള ഉത്സവങ്ങളെക്കുറിച്ചും വിനോദന് എഴുതാൻ കഴിയട്ടെ വിനോദുമായി വിനോദിനോട് ഏത് സംശയവും ചോദിച്ചാലും ഒരിക്കൽ എ സേതുമാധവനെഴുതിയ എനിക്ക് ഓർമ്മയുണ്ട് ഏത് സംശയവും ചോദിച്ചാലും അതിനെക്കുറിച്ച് യാതൊരു മടുപ്പുമില്ലാതെ അതിൻ്റെ അന്തസ്സത്ത ചോരാതെ നമുക്ക് മറുപടി നൽകാൻ കഴിയുന്ന ഒരാളാണ് വിനോദ് എന്നൊരിക്കൽ ഫേസ്ബുക്കിൽ സേതു മാധവൻ എഴുതിയിരുന്നു അതെൻ്റെ ഓർമ്മയിലുണ്ട് അപ്പോൾ എന്തായാലും വിനോദന് ഇനിയും ധാരാളം എഴുതാൻ കഴിയട്ടെ വിനോദിൻ്റെ വിനോദം എന്ന് പറയുന്നത് ഇതാണ് എൻ്റെയൊക്കെ വിനോദം എന്ന് പറയുന്നത് ഈ സ്വപ്ന തിയേറ്ററാണ് ഇപ്പോഴും സ്വപ്ന തിയേറ്ററിൻ്റെ അസ്ഥി വാരത്തിലുറങ്ങുന്ന എമ്മൺ പോയ ചലച്ചിത്ര സംവിധായകർക്കും ചലച്ചിത്ര നടന്മാർക്കും എൻ്റെ പ്രിയങ്കരരായവർക്കും എൻ്റെ ഒരു അശ്രുപൂജ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലും പൂരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്ന ആവേശത്തോടെ പറഞ്ഞുകൊണ്ട് വിനോദിൻ്റെ ഈ വിനോദം എഴുത്തിൻ്റെ വിനോദം ഇനിയും തുടരട്ടെ ഇതിനെ വേണമെങ്കിൽ രണ്ടാം ഒന്നാമത്തെ ഭാര്യയായി തന്നെ അദ്ദേഹം ഈ പൂരത്തെക്കുറിച്ചുള്ള എഴുത്തിനെ കാണട്ടെ അങ്ങനെ ഇനിയും എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിലെല്ലാം ഉപരിയായി ഇന്നത്തെ ദിവസം ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സുഹൃത്തുക്കളെയും കാണാൻ കഴിഞ്ഞല്ലോ നല്ല ലൈറ്റിംഗ് നല്ല രസമുണ്ട് എല്ലാവരും നിങ്ങളെല്ലാവരും കൂടുതൽ സാധാരണ സാധാരണക്കാടിനേക്കാൾ സൗന്ദര്യം നിങ്ങളുടെയൊക്കെ മുഖത്ത് കാണാൻ കഴിയുന്നുണ്ട് ആ സന്തോഷം കൊണ്ട് പങ്കുവെച്ചുകൊണ്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്ത ഹൃദയപൂർവ്വം അറിയിക്കുന്നു നമസ്കാരം